ക്ലാസ് ഭാഗ്യത്തെ പ്രതിരോധത്തിലേക്ക് സ്വാഗതം. ഞാൻ ബിസ്ക്കറ്റുകളുടെ കൂട്ടിക്കാൻ ഉണ്ടാക്കാറുണ്ട്. അതിനായിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് നമുക്കൊരു പാറ്റ് പാൽ ഒഴിച്ചെടുക്കാം. ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് വേറൊരു ബൗളെടുത്ത് അതിലേക്കും കുറച്ച് പാലൊഴിച്ച് അടുത്ത പാലാണ് ഒഴിക്കുന്നത്. നമുക്ക് ഇതിലേക്ക് കോൺഫ്ലവർ പൊടി ഇട്ട് കൊടുക്കാം. ഒരു 6 സ്പൂൺ ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് കട്ടയില്ലാതെ ഇളക്കിയെടുക്കണം. വേറൊരു ബൗളെടുത്ത് അതിലേക്കും കുറച്ച് പാലൊഴിച്ച് നമ്മുടെ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി അത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കണം. ഇപ്പം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഈ പരിവാവണമെന്ന് നമ്മൾ നേരത്തെ തിളപ്പിക്കാൻ വെച്ച പാല് തിളച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ മറ്റേ പാലൊഴിച്ച് കൊടുക്കാം. കുറച്ചിച്ച് കുറച്ചിച്ച് ഒഴിച്ച് കൊടുത്ത് ഇളക്കണം. നന്നായി ഇളക്കിയെടുക്കണം. ഇതിലേക്ക് പഞ്ചസാര പൊടിച്ചിട്ട് കൊടുക്കാം. ഇത് നന്നായി ഇളക്കണം. ഇതിലേക്ക് കൊക്കോ പൗഡറിന്റെ മിക്സ് ഒഴിച്ച് കൊടുക്കാം. നന്നായി ഒന്ന് അടിയിൽ പിടിക്കാതെ നമുക്കൊന്ന് ഇളക്കിയെടുക്കണം. നമ്മൾ ചൂടുവെള്ളം കുറച്ചുണ്ടാക്കി വെക്കണം. നമ്മൾ ഓരോ ബിസ്ക്കറ്റ് ആയിട്ട് വെച്ച് ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാം. ആറാറോട്ടൊക്കെ എടുക്കാം. ഇതിപ്പോൾ ഞാൻ ഈ ബിസ്ക്കറ്റ് എടുത്തിട്ടുള്ളത്. നമുക്ക് ആ വെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് ഇത് ഇതുപോലെ വെച്ച് കൊടുക്കാം. പൊട്ടൊക്കെ എടുത്തിട്ട് അതിൻ്റെ ഇടയിലൊക്കെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ ഉണ്ടാക്കി വെച്ച് ക്രീമൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമുക്കിങ്ങനെ തുടർന്ന് പോവാം. പിന്നെയുള്ള ലെയറിലൊന്നും നമുക്ക് ചൂടുവെള്ളം ആക്കണമെന്നില്ല. നമുക്ക് ഇതുപോലെ എത്ര ഹൈറ്റ് വേണമെങ്കിലും ഉണ്ടാക്കാം. ഇതിൻ്റെ മുകളിൽ കുറച്ച് കൊക്കോ പൗഡറും പഞ്ചസാര പൊടിയും ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഫ്രീസറിൽ വെച്ചിട്ട് കുറെ ഒഴിച്ചിട്ട് എടുത്തതാണ്. നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം.
നമ്മുടെ പുഡിങ് നല്ല ലെയറായി തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണിത്. എല്ലാവരും വീഡിയോ ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ എന്നാൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.